अरे अरे लघु भाई नमस्कार। ओ, 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 मिठाई ഇത്രയും നാളെ കാത്തിരുന്ന സുഭദ്രാമ ചേച്ചി പ്രസവിച്ചതല്ലേ, അതിന്റെ സന്തോഷം കണ്ടാകുന്നുണ്ട്. ലഘു ഭായി ഖാവ ഭായി, എന്റെ ഭാര്യ പ്രസവിച്ചതിനാണ് നിനക്കാണോ സന്തോഷം? എന്നെക്കാണോ? ഞാൻ വന്നതിന് ശേഷമാണല്ലോ ഭാഗ്യം ഉണ്ടായത്. എടാ അത് അതുകൊണ്ട് തന്നെയാടാ എനിക്ക് ദുഃഖം. ചേട്ടാ, അയാളെ എന്തിനാ വെറുതെ വഴക്ക് പറയുന്നത്? ഈ കുഞ്ഞിന്റെ മുഖത്തൊന്ന് നോക്കാൻ പോലും ചേട്ടൻ ഇതുവരെ തോന്നിയില്ലല്ലോ. കണ്ട തുറുക്കി തൊപ്പിയുടെ മോന്റെ മുഖത്ത് ഞാൻ എന്തിനാടി നോക്കുന്നത്? ചേട്ടാ, മനസ്സാ വാചാ കർമ്മണ അറിയാത്തൊന്നും പറയരുത്. എന്റെ സ്വന്തം പെങ്ങളെ പോലെയാണ് ഞാൻ സുഭദ്ര ചേച്ചിയെ കാണുന്നത്. ചേട്ടന് സംശയമുണ്ടെങ്കിൽ ആ കൊച്ചിനെ കണ്ണും തുറന്നു നോക്ക്. ഇന്ന് രണ്ടിലൊന്നും നിങ്ങൾ തീരുമാനിച്ചിട്ട് തന്നെ. ചേട്ടാ, ഇപ്പൊ സംശയം തീർന്നില്ലേ? ഇപ്പൊ എന്റെ സംശയം വർദ്ധിക്കുകയാണ് ചെയ്തത്. നിന്നെയും കൂടെ പറയൂ. പേശാറെ പറ എന്താ പ്രശ്നം? ഇയാൾക്ക് കൂട്ടിയുണ്ടായിരുന്നു, എന്നെയാണ് കുറ്റം പറയുന്നത്. ഇവന്റെ ജോലി ഇതാ. ഈ മിഷീനും താങ്ങി എവിടേക്ക് ഇവൻ പോയിട്ടുണ്ട്, അവിടെ എല്ലാം ഇവന്റെ ജോലി ഇതാ. 30 ജ്യൂസുള്ള മുസ്താബിനാണ് സത്യം. ഇവിടത്തെ ചേച്ചി എന്റെ സ്വന്തം ഇത്താത്തെ പോലെയാണ് എന്ന് പറഞ്ഞാൽ ഞാൻ വിശ്വസിക്കും. പക്ഷെ അമ്മ വിശ്വസിക്കണ്ടേ? സംശയമുണ്ട്. അമ്മാവ ഇവൻ പറഞ്ഞ ശരിയാ. ഇവന്റെ ഇത്താത്ത ഇവിടുത്തെ ചേച്ചിയുടെ പോലെ തന്നെയുണ്ട്. എടാ ദ്രോഹി, നീ എന്റെ ഭാര്യയെ പിടിച്ചുകൊണ്ട് പോയി മുസ്ലിം വേഷം കെട്ടിച്ച് ഫോട്ടോ എടുത്ത് കീസലിട്ടുണ്ട് വന്ന് നാട് മുഴുവൻ കാണിക്കല്ലേടാ. നിന്നെ എന്താടാ സലീമേ, എന്നെ പോലിരിക്കുന്ന നിന്റെ സുഭദ്ര ചേച്ചി നിന്റെ പ്രാർത്ഥന കൊണ്ട് പ്രസവിച്ചെന്നും പറഞ്ഞ് മുട്ടായി മാച്ചോണ്ട് പോന്നവനല്ലേ നീ? ഇസ്ലാമിന്റെ മുറയും നിറയും തെറ്റിക്കാത്ത നിനക്ക് തല്ലുകൊള്ളാൻ എന്തുണ്ടായി? നിങ്ങളൊന്നും മിണ്ടാതിരിത്ത, കൈ പൊക്കിയതല്ലേ ഉള്ളൂ, തല്ലിയില്ലല്ലോ. കണ്ടില്ലേ അമ്മാവ്, പാവം സലീമനെ അമ്മാവും വെറുതെ വേദനിപ്പിച്ചു. ആ കഴിഞ്ഞൊക്കെ മറക്കും സലീം, ഞാൻ അകത്തേക്ക് പോട്ടെ. ഇപ്പൊ ചേട്ടന് വിശ്വാസമായില്ലേ? സീതയെ പോലെ ശീലാവതിയെ പോലെ പരിശുദ്ധയായി നിന്നെ തെറ്റിദ്ധരിച്ചു എനിക്ക് മാപ്പ് തരൂ. ചേട്ടാ, ഇനി കുഞ്ഞിനെ നോക്കിക്ക്. എന്താ നിന്തിരിപണി, എന്നെ വാർത്ത് വെച്ചിരിക്കുന്ന പോലെ. അയ്യോ, ആ മൂക്ക് കണ്ടോ അത് തന്നെ. എടാ തുർക്കി, ഞാൻ ഈ കാണിച്ചതൊക്കെ ഒരു തമാശ എന്ന് കരുതിയാ മതി. കഴിഞ്ഞതൊക്കെ കഴിഞ്ഞു, ഇനി നിന്റെ മരണം വരെ നീ ഇവിടെ നിന്ന് തയ്ക്കോ. എന്തോ മിഠായി? അതെനിക്ക് പകരം നീ തന്നെ എല്ലാവർക്കും വിതരണം ചെയ്യും. നീയാണ് അതിനർഹൻ.